അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് നടക്കണ്ട. പക്ഷെ നമ്മൾ നോർമലി വാക്ക് ചെയ്യുമ്പോ ഐ തിങ്ക് വിത്ത് പ്രാക്ടീസ് ഓൾസോ നമ്മൾക്ക് അത് അത് ഇംപ്രൂവ് ആയി കിട്ടും. പിന്നെ ഇൻഫാക്ട് സ്റ്റിലറ്റോസിലാണ് നമ്മളുടെ ബോഡി പോസ്ചർ ഒന്നുകൂടെ ശരിയാവും. ബിക്കോസ് നമ്മൾ ഫ്ലാറ്റ്സ് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ലൗച്ച് ചെയ്യും, അല്ലെങ്കിൽ നേരെ നിൽക്കാൻ ഒരു നമ്മളുടെ മോസ്റ്റ്ലി ആൾക്കാരെല്ലാവരും കുറച്ച് സ്ലൗച്ച് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ഹീൽസ് ഇട്ട് കഴിയുമ്പോൾ ബിക്കോസ് നമ്മൾ നമ്മൾ ടോസിലാണ് നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി, അപ്പം നമ്മൾ കുറച്ചുകൂടെ പോസ്ചർ നമ്മുടെ ശരിയാക്കിയിട്ട് നിൽക്കും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ താങ്കൾ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ആ പാർവതി ഇന്ന ഡ്രസ്സ് ആണിട്ടിരുന്നത്, അല്ലെങ്കിൽ ഇന്ന ഇവൻറ്റിനുമ്പോൾ ഇന്ന ഡ്രസ്സ് ആയിട്ട്, അപ്പോൾ മീഡിയ ഒരുപാട് സ്പെക്കുലേഷൻസ് ചെയ്യില്ലേ? അത് ഒത്തിരി എന്താ പറയുന്നത്, ആക്ച്വലി ഒരു എന്താ പറയുക, എനിക്കൊരു നെർവസ് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. ഏത് മേജർ ഇവന്റിന് മുമ്പ് പോകുമ്പോ എവിടെ പോകുമ്പോഴും എന്ത് ഇടണം, എന്താണ് അതിന്റെ കൂടെ ആക്സസറൈസ് ചെയ്യുന്നത്, ബിക്കോസ് ഷൂസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഈ ഷൂസ് ആ ഇവന്റിൽ ഇട്ടിരുന്നു. അപ്പൊ മോസ്റ്റ്ലി ഇപ്പം എന്താ പറയുക, സെലിബ്രിറ്റീസിന് സ്റ്റൈലിസ്റ്റ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ആണ് ഡ്രസ്സസും ആക്സസറീസ് എല്ലാം കൊടുക്കാറ്. പക്ഷെ ഇപ്പം നമ്മളൊരു വാങ്ങിക്കുന്ന സാധനം, ഇപ്പം എൻ്റെ മോസ്റ്റ്ലി ഷൂസ് എല്ലാം ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. അപ്പം ഒരു 10,000-11,000 ഷൂസ് ഒക്കെ നമ്മളെ എത്ര ബുദ്ധിമുട്ടി അത് വാങ്ങിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം നമ്മളതൊരു അറ്റ്ലീസ്റ്റ് നമ്മളത് ഇട്ട്, അതെ അതെ, ഒരു 10-15 പ്രാവശ്യം ഇട്ടിട്ട് നമ്മളൊക്കെ അത് മാറ്റി വെക്കുവാണെങ്കിൽ വിഷമം വരില്ല. പക്ഷെ അവർക്ക് അത് അത് മനസ്സിലാക്കാനുള്ള, എനിക്ക് തന്നെ അത് മീഡിയ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആ ഒരു ഫാഷൻ വേൾഡിൽ നിന്ന് മാറി തങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് അറ്റ് ഹോം? എന്റെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്, ഞാൻ മുടി കെട്ടി, ഒരു ടീഷർട്ട് ഇടും, ഷോർട്സ് ഇടും. അത് വെച്ച് എവിടെ വേണേ പോകാൻ പറ്റില്ല. എനിക്ക് പോകാൻ ഒരു ഒരു ഇതുമില്ല. ഒരു കാര്യം എനിക്ക് നല്ല ഒരു സന്തോഷമുണ്ട് പാർവതി എടുത്ത്. കാരണം ഞാൻ പാർവതി എൻട്രി ചെയ്യാൻ വരണത്, ഞാൻ ആദ്യം ചോദിച്ചത് ആ കുട്ടി മലയാളം പറയോ ചോദിച്ചു. ഇതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്നോട് സതീഷ് പറഞ്ഞു, അയ്യോ ആ കുട്ടി അസലാണ് മലയാളം പറയുന്നത്. അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല, കാരണം ആയിരിക്കുമല്ലോ. പക്ഷേ ഐ റിയലി റിയലി എന്താ അസലം മലയാളം പറയണം. കാരണം ഇത് കേരളത്തിൽ വളർന്ന പല പെൺകുട്ടികളും കേൾക്കേണ്ടതാണ്. കാരണം കുട്ടി അവിടെ വളർന്ന കുട്ടിയല്ല, ഇത്രയും ലോകത്തിന്റെ എല്ലാ അറ്റത്തും പോയി വന്ന ഒരാളാണ്. എന്നിട്ട് ഇത്ര നന്നായി മലയാളം സംസാരിക്കുന്നത് ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം സകല കുട്ടികളും ഇത് അറിയേണ്ടതാണ്. എവിടെ പോയാലും സ്വന്തം ഭാഷ മറക്കാൻ പാടില്ല, അത് മാത്രമല്ല ഭാഷയെ കൊല്ലാനും പാടില്ല. അതെ അതെ, താങ്ക് യു സോ മച്ച്. അതിന് ആക്ച്വലി ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും. ബിക്കോസ് അച്ഛനെ ഒരു അച്ഛൻ ആദ്യം മുതലേ സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിൽ പറഞ്ഞിരുന്നു, വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, പ്ലസ് പപ്പ മമ്മി അങ്ങനെയൊന്നും പാടില്ല, അമ്മ അച്ഛൻ. അത് പിന്നെ നമ്മൾ വീട്ടിൽ മലയാളം സംസാരിക്കും, നമ്മളുടെ മാതൃഭാഷ നമ്മളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ബിക്കോസ് നമ്മൾ ഹിന്ദി മറാഠി ഒരു മഹാരാഷ്ട്രൻ വീട്ടിൽ പോയി മറാഠിയും മനസ്സിലാവും, അവരവരത് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അതിൽ പിന്നിൽ നിൽക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ എപ്പോഴും സമ്മർ വെക്കേഷൻ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു കളരി ഉണ്ടായിരുന്നു. അവിടെ ടീച്ചറ് ഉമിയിൽ എഴുതിയിട്ട് എനിക്ക് അക്ഷരങ്ങൾ എഴുതാനും അറിയാം വായിക്കാനും അറിയാം. കുറച്ച് ബുദ്ധിമുട്ടാണ് ബിക്കോസ് നമ്മളൊരു ഫ്ലുവൻസി ഇല്ലല്ലോ വായിക്കുന്നത്. പക്ഷേ എനിക്ക് പേപ്പർ വായിക്കാം, ഒരു ആർട്ടിക്കിൾ വായിക്കാം. അപ്പം അതിലെല്ലാം താങ്ക്സ് ഞാൻ അമ്മയോടും അച്ഛനോടാണ് പറയുന്നത്. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, ഞാൻ മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അവർ തിരിച്ച് ഇംഗ്ലീഷിലേ എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ഓർക്കും ഇതെന്താ അങ്ങനെ. അപ്പൊ ഞാൻ പിന്നെ ഞാനോർക്കും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കണം മലയാളം സംസാരിക്കണം, ഞാൻ ഒരു കൺഫ്യൂഷനിലായിരിക്കും പിന്നെ. ബിക്കോസ് നമുക്കറിയാം നമ്മള് സംസാരിക്കുന്ന ആള് മലയാളിയാണ്, മലയാളത്തിൽ എന്തുകൊണ്ട് സംസാരിച്ചു. അത് വളരെ നല്ലൊരു മെസ്സേജ് ആണ്. കാരണം ഞാൻ അവിടെ ജീവിക്കുന്ന ആളാണ്, എനിക്ക് നല്ലോണം മലയാളം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേരളത്തിനെ കുറിച്ചുള്ള മെമ്മറീസ് എന്തൊക്കെയാണ്. കാരണം ഓണത്തിനാണോ കേരളത്തിൽ വരാറ്, അതോ ഹോളിഡേ? ഞങ്ങൾ യൂഷ്വലി വിഷുവിനാണ് വരാറ്. വിഷുവിനാണ് നമ്മൾ എക്സ്റ്റെൻഡ് ഹോളിഡേ ഉള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മോസ്റ്റ്ലി എല്ലാ പ്രാവശ്യവും എൻ്റെ ലാസ്റ്റ് എക്സാം, ഞാൻ യൂണിഫോം ഇട്ടുണ്ടായിരിക്കും ട്രെയിനിൽ പോകുന്നത്. ഞാൻ എക്സാം കഴിഞ്ഞ് വരും, അമ്മ അച്ഛനും വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഞങ്ങൾ പിന്നെ ട്രെയിനിൽ പോകുന്നത്. ആക്ച്വലി എൻ്റെ നാട്ടിൽ പോകുന്ന ഒരു മെമ്മറി എനിക്ക് വളരെ ഒരു നൊസ്റ്റാൾജിക് ആണ്. കാരണം ആ സമയത്ത് പണ്ടൊക്കെ ഫ്ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇല്ലായിരുന്നു, എല്ലാവർക്കും ഫ്ലൈറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ട്രെയിൻ യാത്രയായിരുന്നു കൂടുതൽ. അപ്പം ആദ്യം ജയന്തി ജയന്തി ആയിരുന്നപ്പോൾ രണ്ട് ദിവസം ട്രെയിനിലിരിക്കണം. അപ്പം ഒരു ഫുൾ, ബിക്കോസ് ആ സമയത്ത് എല്ലാ പിള്ളേരും നാട്ടിൽ പോകുന്ന ഒരു ടൈമാണല്ലോ. അപ്പം ഫ്രണ്ട്സ് ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ആഹാരങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക, പലഹാരം എക്സ്ചേഞ്ച് ചെയ്യുക,
നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുക. മീൻസ് നമ്മളൊരു എൻജോയ് ചെയ്തൊരു ട്രിപ്പിൽ പോവാണ്. നമ്മൾ നാല് പേര് മാത്രമല്ല, നമ്മൾ ഫുൾ മൊത്തം ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. മിസ് വേൾഡ് ആയ ശേഷം പോകുമ്പോ ട്രെയിനിൽ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഡിഫറൻസ് എന്താ അവിടെ? എന്നിട്ട് ഞാൻ പോയിട്ടുണ്ട് ട്രെയിനിൽ. ഞാൻ മിസ് ഇന്ത്യ കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഫുൾ മുഖം എല്ലാം കവർ ചെയ്ത് തിരിച്ചു. പിന്നെ ആൾക്കാർ പെങ്കൊച്ചു ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് ആലോചിച്ച് അവർക്ക് പിടികിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി പോകും. പക്ഷേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആൾക്കാരിൽ നിന്ന് ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം, അത് നല്ല രസമാണ്. ഇപ്പൊ ഇത്ര നേരം ഞാൻ തന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ഓഫ് ക്യാമറ ക്യാമറ ഔട്ടായിട്ട് സംസാരിക്കുമ്പോൾ അമീർ ഖാന്റെ രംഗോളിയിലെ ടപ്പോലിനെസ് ഐ ലിറ്ററലി സോ ദാറ്റ്. അപ്പൊ ശരിക്കും റൗഡിയാണല്ലേ? ഫുൾ റൗഡിയാണ്. ഞാൻ ഫുൾ കംപ്ലീറ്റ് ടോം ബോയ് ആയിരുന്നു സ്കൂളില്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ യു വിൽ ബി ഓൾവേസ് വിത്ത് ദ ബോയ്സ്? ഫുൾ ടൈം ബോയ്സിന്റെ കൂടെ ആയിരുന്നു. പിന്നെ എനിക്ക് ക്രഷ് അങ്ങനെ ഒരു ഫേസ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ റൗഡി ആയിരുന്നു. അപ്പം ഒന്നീ ചെറുക്കന്മാർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ പറയൂല, അടി കിട്ടും എന്നുള്ള പേടി കാരണം. പിന്നെ ബാക്കി വെള്ളത്തിൽ ചെറുക്കന്മാര് അത് അവരൊട്ടും പറയില്ല, ബിക്കോസ് അറിയാം വേറെ ബാക്കിയുള്ള ചെറുക്കന്മാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നു. അപ്പം ആ ഒരു ഫേസ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് എക്സ്ട്രാ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അവനെ റൗണ്ട് വെച്ചിട്ട് കുത്തി. അപ്പൊ ഞാൻ കൊടുത്തു. യങ് ആക്ടേഴ്സ് യങ് ഡയറക്ടേഴ്സ് നല്ലൊരു സ്പേസിലാണ് ഞാൻ.